ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പൊ ലൈവ് വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട്. യൂട്യൂബ് തന്നെ നമുക്ക് എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. വെർട്ടിക്കൽ ലൈവ് ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് നമുക്ക് ഷോർട്ട് സ്പീഡിലാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടാം ലൈവ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ 4000 വാച്ചവറും നമുക്ക് 1000 സബും നമുക്ക് വേണം. അപ്പൊ 4000 വാച്ചവറൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ, പെട്ടെന്നൊക്കെ ലഭിക്കുകയെന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോ വൈറൽ ആകണം അല്ലെങ്കിൽ അതുപോലെ റീച്ച് ആയാൽ മാത്രമാണ് പെട്ടെന്നൊരു 4000 വാച്ചവർ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായകരമാകുന്ന ഒരു സംഭവം തന്നെയാണ് യൂട്യൂബ് നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ലൈവ് ചെയ്യുക എന്നുള്ള കാര്യം. ലൈവ് ചെയ്യുവാണെങ്കിൽ, വെർട്ടിക്കൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാച്ചവർ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. അത് നമ്മൾ ഓരോ ലൈവ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, ലൈവ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വാച്ചവർ ലഭിക്കുന്നത് എന്നുള്ള കാര്യം. മോണിറ്റൈസേഷൻ ആകാനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് ലൈവ് ചെയ്യുക എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞ് നമുക്കറിയാം, ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ബാഡ് കമന്റ്സ് വരുന്നുണ്ട് അതിനിടയ്ക്ക്. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. അതൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് തന്നെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് നമുക്ക് ലൈവ് ചെയ്താലൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം 1000 അല്ല, ചിലപ്പോൾ 5K അല്ല, 7K വ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്, അത്രയും വലിയ കാശൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾ അത്രയും ലൈവിൽ പോയാൽ നമുക്ക് അത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള വിചാരമൊന്നും വേണ്ട. നമ്മൾ സാധാരണ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര, നമ്മൾ വ്യൂവിന്റെ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാഷ് കിട്ടുന്നത് പോലെ നമുക്ക് ലൈവ് ചെയ്താലൊന്നും അത്രയും ഒന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലൈവ് കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് വാച്ചവർ കൂട്ടാനായിട്ട് സാധിക്കും, അതുപോലെ സബ്സ്ക്രൈബർ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ലൈവും കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കുറെ ബാഡ് കമന്റ്സ് വരുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഡിലേറ്റ് ആയി പോകുന്നതും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ചെയ്യുന്നത് രീതി ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് www.youtubestudio.com എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നമ്മുടെ ചാനലിൻ്റെ ആ പേജിനകത്തോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ചാനലിൻ്റെ പേജ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അവിടെ ലാസ്റ്റിലായിട്ട് നമുക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചാനലിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ജനറൽ, ചാനൽ, അപ്ലോഡ് ഡിഫൻസ്, ആർട്ട് കാറ്റഗറീസ്, പെർമിഷൻസ്, കമ്മ്യൂണിറ്റി, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഫിൽറ്റർ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് താഴോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് പോകണം. അങ്ങനെ താഴോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഹിഡൻ യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട് ലൈവ്. ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത്. അങ്ങനെ താഴോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ബ്ലോക്ക് വേർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ ബ്ലോക്ക് വേർഡ്സിൽ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ ലൈവിൽ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വരുന്ന ബാഡ് കമൻറ്റ്സ്, നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണോ വരുന്നത് ആ രീതിയിലുള്ള കമൻറ്റ്സൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് വേർഡ്സൊക്കെ നമ്മളൊന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വേർഡ്സൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമുക്ക് എന്ത് വേർഡ്സ് വേണമെങ്കിലും, അത് നമുക്ക് എന്താണോ ബാഡായിട്ട് വരുന്നുള്ള വേർഡ്സ് അതെല്ലാം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിലോ ഒന്നും നമുക്ക് അങ്ങനത്തെ ഒരു ബാഡ് കമൻറ്റ്സ് നമുക്ക് വരത്തില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ലിങ്കാണ്. അതായത് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് പല ആൾക്കാരും ഇതെൻ്റെ ചാനലാണ്, എൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് എന്നൊക്കെ പറഞ്ഞ് കോപ്പി പേസ്റ്റൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വരുന്നതും നമുക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ബ്ലോക്ക് ലിങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈവിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ അല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാമോ, അത് നമുക്ക് അങ്ങനെ വരുന്ന കമൻസും വേണമെങ്കിൽ നമുക്കിവിടെ ബ്ലോക്ക് യൂസ് നമുക്ക് ഈ ബ്ലോക്ക് വേർഡ്സിൻ്റെ അവിടെ നമുക്ക് എഴുതാവുന്നതാണ്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, നമുക്കിപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്കത് എഴുതാവുന്നതാണ്. അപ്പം അത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റിൽ ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി അത് ചെയ്തിട്ട്
സേവ് ആക്കിയത് കൊണ്ടാണ് എൻ്റെ സേവ് ഇപ്പം ഓപ്ഷൻ എനേബിളായി കാണിക്കാത്തത്. അപ്പോൾ സേവ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് സേവായി. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള കമൻസ് ഒന്നും തന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴോ ഒരു രീതിയിലോ അത് വരുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേര് ലൈവിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ഈ ബാഡ് കമൻസ് എന്ന് പറയുന്നത്. അത് ഇട്ടില്ലെങ്കിൽ ചിലർക്കൊരു സമാധാനവും വരാത്ത രീതിയിലാണ് പലരും ആ ഒരു ബാഡ് കമൻസ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ഇവിടെ ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.